ഹായ് ഹലോ എല്ലാവർക്കും മനു സ്വിച്ച് ക്ലബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പുതിയൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. മറ്റെവിടേക്കുമല്ല, തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ചിറ്റിലപ്പള്ളി സ്ക്വയറിലേക്കാണ്. കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളിയുടെ ജീവകാരുണ്യ പ്രസ്ഥാനമായിട്ടുള്ള ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നിർമ്മിച്ച ചിറ്റിലപ്പള്ളി സ്ക്വയർ, അത് തൃക്കാക്കരയിലാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡ് അരികിലാണ്. നമ്മുടെ ഭാരത് മാതാ കോളേജിൻ്റെ ഏകദേശം ഓപ്പോസിറ്റായിട്ട് വരും. മെയിൻ റോഡിൽ നിന്ന് കുറച്ചൊന്നുള്ളോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബോർഡ് കാണാം. ഇനി ചിറ്റിലപ്പള്ളി സ്ക്വയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ വെൽനസ് പാർക്കും ഇവന്റ് ഹബും അതുപോലെ തന്നെ സാഹസിക വിനോദങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പം അതൊക്കെ അറിയാനാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വഴി തന്നെ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും നിറയെ മരങ്ങളും അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ കാണാം. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോവാം. ടൂ വീലേഴ്സൊക്കെ പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മുടെ കാർ പാർക്കിംഗ് കുറച്ചുകൂടി അപ്പുറത്താണ്. അങ്ങനെ നമ്മൾ കാർ പാർക്കിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട്. ബേസ്മെൻറ്റിലാണ് കേട്ടോ പാർക്കിംഗ്. നമ്മുടെ ലുലുവിലൊക്കെ കാണുന്ന പോലെ തന്നെ കാർ ഓക്യുപ്പൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്ലോട്ട്സ് അവൈലബിൾ ആണ്, അതെല്ലാം നമുക്ക് നല്ല കൃത്യമായിട്ട് ഈ ലൈറ്റ്സ് നോക്കിയിട്ട് റെഡാണോ ഗ്രീൻ ആണോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ പാർക്ക് ചെയ്യാൻ വളരെ സൗകര്യമാണ്. അങ്ങനെ നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. നമ്മുടെ ബേസ്മെൻറ്റിൽ നിന്ന് ടിക്കറ്റ് കൗണ്ടറിലേക്ക് ലിഫ്റ്റ് ഉണ്ട്, അങ്ങനെ പോവാം, അല്ലെങ്കിൽ നമുക്ക് നടന്നിട്ടും പോവാം. പോകുന്ന വഴിയിൽ നമ്മുടെ പലഹാരത്തിൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണം നമുക്ക് നല്ല രീതിയിൽ വേണമെങ്കിൽ അവിടെ പോയിട്ട് കഴിക്കുകയും ചെയ്യാം. പുതിയതായതിന് തന്നെ നല്ലൊരു വൃത്തി നമുക്ക് അവിടെ കാണാം. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആ പുതുമ ശരിക്കും നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ സ്വകാര്യ വിനോദ പാർക്കാണ്. ഇത് നിർമ്മിക്കാൻ ചിലവാക്കിയിട്ടുള്ളത് ഏകദേശം 145 കോടി രൂപയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 11 ഏക്കറിലാണ്. ഇനി നമുക്ക് എന്തായാലും എൻട്രൻസിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 250 rupees പ്ലസ് GST ആണ് പാർക്കിങ്ങിനും എൻട്രിക്കും ഉള്ളത്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കെല്ലാം ഇതേ റേറ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ ആക്ടിവിറ്റീസിനും എക്സ്ട്രാ ആക്ടിവിറ്റീസിനും നമ്മൾ പേ ചെയ്യണം. ഫാമിലി സൈക്ലിംഗ് ഉണ്ട്, കപ്പിൾ സൈക്കിൾ ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, അതിനൊക്കെ എക്സ്ട്രാ പേ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പോയ അന്ന് സ്പെഷ്യലായിട്ടൊരു DJ നൈറ്റ് പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നു. ഇതുകൂടാതെ നമുക്ക് അവിടെ മന്ത്ലി പാക്കേജ് എടുക്കാം. അപ്പം മോർണിംഗ് പാക്കേജിന് ഒരു റേറ്റും അതുപോലെ തന്നെ ഈവനിങ് പാക്കേജിന് മറ്റൊരു റേറ്റുമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടിക്കറ്റ് ആയാലും മോർണിംഗ് സെഷന് ഒരു ടിക്കറ്റ് റേറ്റും ഈവനിങ് വേറൊരു ടിക്കറ്റ് റേറ്റുമാണ്. അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേയ്സ് 250 rupees ആണെങ്കിൽ വീക്ക് ഡേയ്സ് 180 rupees ആണ്. എല്ലാറ്റിൻ്റെയും ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എൻട്രി ടിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ. അതുപോലെ കുട്ടിക്ക് ഒരു ട്രാഫിക് സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രാ ടിക്കറ്റും എടുത്തു. അങ്ങനെ നമ്മളാണ് എൻട്രി ചെയ്യുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ ഭയങ്കരമായിട്ടുള്ള ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ടിക്കറ്റ്സ് കിട്ടി. നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യ സംരക്ഷണം, അതുപോലെ തന്നെ കായികത, സാഹസിക വിനോദം, ഇതെല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു പാർക്കാണ് നമ്മുടെ ഈ ചിറ്റിലപ്പള്ളി സ്ക്വയർ. ഇനി നമുക്കിവിടെയുള്ള ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ ഫാമിലി സൈക്കിൾ, ഒരേ സമയം 4 പേർക്ക് കയറാം. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ ജിം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ, മന്ത്ലി പാക്കേജ് എടുത്ത് വരികയാണെങ്കിൽ കുറച്ച് ലാഭമായിരിക്കും തോന്നുന്നു. കാരണം ഇങ്ങനെ റൂമിൽ ഇരുന്ന് ക്ലോസ് ആയിട്ട് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ബോറടിക്കില്ല. അതുപോലെ തന്നെ ഈ 2 പേർക്ക് പോകാൻ, നമ്മളൊരു കപ്പിളായിട്ടാണ് വരുന്നതെങ്കിൽ 2 പേർക്കുള്ള കപ്പിൾ സൈക്കിളും ഉണ്ട് ഇവിടെ. ഇവിടെ ഇങ്ങനെ 2 തരം ഗ്രാസ് ഉണ്ട് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഗ്രാസും ഉണ്ട്, പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ നോർമൽ സൈക്കിളുണ്ട്. ഈ സൈക്കിൾ ഫ്രീ ആണ്, പ്രത്യേകിച്ച് എക്സ്ട്രാ പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും അവൈലബിലിറ്റി അനുസരിച്ച് പോയി ചവിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ സൈക്കിൾ ചവിട്ടാൻ ഇങ്ങനെ സൈക്കിൾ ട്രാക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇങ്ങനെ റോക്ക് ക്ലൈംബിങ്ങും ഉണ്ട്, കുറച്ച് സാഹസിക ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ആക്ടിവിറ്റി. അതുപോലെ സാഹസികരുടെ മറ്റൊരു ഇഷ്ട വിനോദമായിട്ടുള്ള സിപ്പ് ലൈനും ഇവിടെ ഉണ്ട്.
അധികം ദൂരമൊന്നുമില്ല, ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. എന്നാലും ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് ചെയ്തു നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം നിറയെ ചെയർസ് ഒക്കെ ഉണ്ട്, നമുക്ക് പാരൻസിനൊക്കെ റെസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ പോകുന്നത് കിഡ്സ് ട്രാഫിക്കിലേക്കാണ്. നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് കൊടുത്ത് അവയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് ഇതാണ്. നമ്മുടെ നല്ല റോഡ് പോലെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികളിൽ ട്രാഫിക് റൂൾസിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അതിൽ പാലിക്കേണ്ട നിയമങ്ങൾ അവർക്ക് പഠിക്കാനും അതിനെല്ലാറ്റിനും ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയത്. ഇത് ചവിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു 8+ ആയിട്ടുള്ള കുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടി ഈസി. അതുപോലെ തന്നെ ഇവിടെ മാനേജ് ചെയ്യാൻ രണ്ടാൾക്കാരുണ്ട്. അവിടെ നമ്മുടെ ശരിക്കുള്ള ട്രാഫിക് സിഗ്നൽ പോലെ ഗ്രീൻ, റെഡ്, ഓറഞ്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ശരിക്കും ഓടിക്കാൻ. പക്ഷെ കുട്ടികൾ എല്ലാവരും അത് നോക്കിയിട്ടാണ് ഓടിക്കണത് ചോദിച്ചാൽ അല്ല, കാരണം അവർക്ക് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അങ്ങോട്ട് പോയൊരു എനർജി തിരിച്ചു വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം എനർജി വേണം ഇത് ചവിട്ടാൻ. അപ്പോൾ അവൻ വിചാരിച്ച അത്രയ്ക്ക് ഈസി അല്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് പതുക്കെ പതുക്കെയാണ് വരുന്നത്. പിന്നെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ചവിട്ടിലൊക്കെ നിർത്തി കാലുകൊണ്ട് ഒന്നിട്ട് എങ്ങനെയൊക്കെയോ പോകുന്നുണ്ട്. എന്തായാലും 30 മിനിറ്റാണ് സമയം. എന്തായാലും 30 മിനിറ്റ് വേണ്ടി വരില്ല എന്ന് മനസ്സിലായി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഏകദേശം മതിയായി. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതുപോലെ ഇത് ഫ്രീ ആണ്, നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച് പോയി ചവിട്ടാം. ഇത് കുറച്ചുകൂടി ഈസി ആയിരുന്നു കേട്ടോ. പിന്നെ പോയത് കിഡ്സിൻ്റെ പ്ലേ ഏരിയയാണ്. ഇതുപോലെ നല്ലൊരു പാർക്കിലുള്ള എല്ലാ സംഭവങ്ങളും, സ്ലൈഡ്സും മൂഞ്ഞാലും അല്ലേ എല്ലാം ഉണ്ട്. കുറച്ച് നേരം അവിടെ കളിക്കാൻ വിട്ടു അബീന്. എന്തായാലും കുട്ടികൾക്ക് വന്ന നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പക്ഷേ 250 രൂപയ്ക്കുള്ളത് ഓരോരുത്തർക്കും 250 രൂപ പ്ലസ് പിന്നെ മറ്റുള്ള ആക്ടിവിറ്റീസിന് എക്സ്ട്രാ പേയ്മെൻറ്റ്. അത് കുറച്ച് കൂടുതലാണോ എന്ന് ചോദിച്ചാണെന്നാണ് നമുക്ക് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ സ്നാക്സ് ഒക്കെ വാങ്ങി കഴിച്ചു, എന്നിട്ട് സ്വിമ്മിംഗ് പൂൾ ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ റോക്ക് ക്ലൈമ്പിങ്ങിൻ്റെ ഒക്കെ സൈഡിൽ മുകളിലേക്ക് സ്റ്റെയേഴ്സ് ഉണ്ട്, അവിടെയാണ് പൂൾ. പൂളിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. വലിയവർക്കും കുട്ടികൾക്കും പ്രത്യേകം പൂളുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. വേണ്ടവർക്ക് സ്വിമ്മിങ്ങിനുള്ള ഡ്രസ്സൊക്കെ വാങ്ങാനുള്ള ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ച് ലോക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് പൂളിലിറങ്ങാം. പിന്നെ കിഡ്സിൻ്റെ പ്ലേ ഏരിയ കഴിഞ്ഞ് ഇങ്ങോട്ട് നടന്ന് നമുക്ക് വിശാലമായിട്ട് നടന്ന് കാണാൻ നല്ല ഭംഗിയായിട്ട് അവർ പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഫോട്ടോഷൂട്ടിനും റീൽസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുമാണ്. പിന്നെ നമ്മൾ വന്ന അന്ന് സ്പെഷ്യലായിട്ട് ഡിജനായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്കൊന്ന് പോയി നോക്കുകയാണ്. അതിന് തൊട്ടടുത്ത് ഇതുപോലത്തെ ഒരു സ്നാക്സ് കൗണ്ടറും ഉണ്ട്. അങ്ങനെ അവിടെ അത്യാവശ്യം സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ചു പോരാൻ തുടങ്ങുകയാണ്. 9 മണിയോടുകൂടി ക്ലോസ് ആവും. ഏകദേശം 8:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു വരാറായപ്പോഴേക്കും ജിമ്മിലെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ നമ്മൾ ഇവിടേക്ക് ഒന്ന് കയറി നോക്കി തിരിച്ചു പോരുകയാണ്. രണ്ട് ടീമിന് ഒരേ സമയം ക്രിക്കറ്റ് കളിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. അതുപോലെ നമ്മൾ അവിടുത്തെ വാഷ്റൂമിൽ ഒന്ന് പോയി നോക്കുകയാണ്. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് വന്നു.
നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്ന ബാർകോഡ് തിരിച്ച് ഇറങ്ങി വരുമ്പോഴും അവർ സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെ പുറത്തേക്ക് വിടുക. എന്തായാലും വളരെ നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഓവറോൾ ഞങ്ങളെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും നിങ്ങൾക്ക് വരാൻ പറ്റുമ്പോൾ ഒന്ന് വന്ന് നോക്കിയിട്ട് നിങ്ങളുടെ കൂടി അഭിപ്രായം പറയാൻ മറക്കണ്ട. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.